ഹായ്, എല്ലാവർക്കും നമസ്കാരം. പലരും ഇനി ഉപരിപഠനം അല്ലെങ്കിൽ നല്ലൊരു തൊഴിലിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നവരാണ്. അവർക്ക് ഏറ്റവും നല്ലൊരു എക്സാമാണ് IELTS എന്നുള്ളത്. നമ്മളതിനെ ശരിക്കും ഉച്ചരിക്കുക IELTS എന്നുള്ളതാണ്. ഇനി എന്താണ് IELTS എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. IELTS എന്ന് പറഞ്ഞാൽ തന്നെ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതായത് നമ്മളെ യൂറോപ്പിലുള്ള ലണ്ടനിലുള്ള ഒരു മെയിൻ യൂണിവേഴ്സിറ്റിയാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഈ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പരീക്ഷയാണത് IELTS എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലും പിന്നെ ഇന്ത്യ അല്ലാത്ത മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ IELTSന് നല്ല വാല്യൂ ഉണ്ട്. ഈവൻ ഗൾഫ് കൺട്രീസിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ മേഖലയിൽ ഉന്നതങ്ങളിലെത്താനൊക്കെ ഈ IELTS എന്നുള്ള എക്സാം വളരെയേറെ ഉപകരിക്കും. ഇപ്പോൾ പല സ്കൂളുകളിലും ടീച്ചറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിലൊക്കെ ഈ പറയുന്ന IELTS എന്നുള്ളത് വളരെ നല്ലതാണ്. BEdനേക്കാൾ വാല്യൂ ഇപ്പോൾ IELTSന് കൊടുക്കുന്നുണ്ട്. ഡിഗ്രി വിത്ത് IELTSൽ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനും ജോലി ലഭിക്കാനും നമുക്ക് ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഒരുപാടുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ടൈപ്പുകളെ കുറിച്ചൊന്ന് പറയാം. ഈ ടൈപ്പ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സാം രണ്ട് ഏജൻസികളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലൊന്നാണ് IDP, മറ്റൊന്നാണ് ബ്രിട്ടീഷ് കൗൺസിൽ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് പേരും ഇത് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ രണ്ട് അതോറിറ്റിയിൽ വേണമെങ്കിലും പോയിട്ട് എക്സാം എഴുതാം. രണ്ടും സെയിം തന്നെയാണ്, നമുക്ക് ഏതാണ് അവൈലബിലിറ്റി കൂടുതൽ സൗകര്യം അതിനനുസരിച്ച് എഴുതാം. രണ്ടും ഇപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, കാരണം ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ഈ എക്സാം എഴുതാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ രണ്ട് ഈ IELTS എന്നുള്ളത് നമ്മൾ രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അതിൻ്റെ പർപ്പസുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മൾ അക്കാദമിക് എന്ന് പറയും. അക്കാദമിക്ക് മറ്റത് നമ്മൾ ജനറൽ എന്ന് പറയും. ഇനി അക്കാദമിക് എന്നു പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റഡി പർപ്പസ്. ഇനി ജനറൽ എന്നുള്ളത് നമുക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന അവസരങ്ങളൊക്കെയാണ് നമുക്ക് ഈ ജനറൽ IELTS എന്നുള്ളത് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും നമുക്ക് എക്സാം എഴുതാം.